നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ജന്മന അന്ധനാണ്. കാസർഗോഡ് ജില്ലയിലെ മായപ്പാടി വില്ലേജിലാണ് ഈ സാധുവിന്റെ താമസം. മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമായ രണ്ടാനച്ഛനിൽ നിന്നേറ്റ കൊടിയ മർദ്ദനത്തിന്റെ ഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാരന്റെ കാഴ്ച നഷ്ടമായത്. ദാനധർമാദികളിൽ വിശ്വസിക്കുന്ന നല്ലവരായ സജ്ജനങ്ങൾ ഈ സാധുവിനെ കഴിവിനൊത്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് മായപ്പാടി താലൂക്ക് ഓഫീസർ കൃഷ്ണ ഭട്ട്. മിലോഡ്, ഇതാണ് ഉച്ചാണ്ടിയുടെ അന്ധതയ്ക്ക് മായപ്പാടി താലൂക്ക് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്. ഇതാണ് എന്റെ റേഷൻ കാർഡ്. ബസ് സ്റ്റാൻഡിലും ബസ്സിലൊക്കെ പോയി ഞാൻ ഇത് ഇട്ടു കൊടുക്കും. നമ്മളോ വായിലണ്ട താലൂക്ക് ഓഫീസറുടെ കത്ത. ഏത് താലൂക്ക് ഓഫീസർ? മായപ്പാടി. മായപ്പാടി എന്നൊരു താലൂക്ക് കാസർഗോഡ് ജില്ലയിലുള്ളതായി കേരള സർക്കാരിന്റെ പോലും അറിയാം. എന്റെ സാറേ, ഇത് ഞാൻ തന്നെ അടിപ്പിച്ചതാ. കാസർഗോഡ് കാട് പാലക്കാട് കൊടുക്കും. ജീവിക്കണ്ടേ സാറേ, മെയ്യനങ്ങാതെ ജീവിക്കണം. ഉച്ചാണ്ടി എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? എന്റെ അച്ഛനും മുത്തച്ഛനും പിച്ചക്കാരായിരുന്നു. ജനിച്ചപ്പം മുതലേ ഞാനും പിച്ച്. കണ്ണടച്ചിരുട്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാണ് എന്റെ ചോദ്യം. പിച്ചക്കാരിലെ കണ്ണുവോട്ടിന് നല്ല ഡിമാൻഡാ. അച്ഛനാ കുട്ടിക്കാലം മുതൽ കണ്ണുവോട്ടനായിട്ട് അഭിനയിക്കാൻ പഠിപ്പിച്ചത്. പകൽ മുഴുവൻ കണ്ണുപൊട്ടൻ, രാത്രി കാലത്ത് കുളിയും കുടിയും. അതെ, നമുക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടിയാ. എനിക്ക് രാത്രിയാ പകലേ. രാത്രി കുളി എന്നും പാലപ്പുള്ളിക്കടവിലാണോ? അല്ല, അതെ. ഓ, സംഭവ ദിവസം കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കക്ഷികൾ കാറിൽ വന്നിറങ്ങുന്നത് കണ്ടുവെന്നാണ് തന്റെ മൊഴി. ശരിയാണോ? പളനി മുരുകനാണ് സത്യം. ഞാൻ കണ്ടതാ. ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ ഇത് കടവിൽ ഇവര് കുളിക്കാൻ വന്നത്. എന്നോട് കേറി പോകാനും പറഞ്ഞു. ദാ കൊച്ചു എനിക്ക് 100 രൂപയും തന്നു. ഇവറ്റകളെ പെങ്കൊച്ചിനെ കാറിൽ നിന്ന് വലിച്ചെറുക്കുന്നത് ഞാൻ കണ്ടതാ. നാട്ടിലെ കൊലപാതകം പറഞ്ഞത് അപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി ഇവരെ കടവിക്കേണ്ട കാര്യം പറഞ്ഞു. താൻ കണ്ടു 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 എന്ന് പറയുന്നു, എങ്ങനെ കണ്ടു? ഞാൻ കണ്ടെന്നു. താൻ കണ്ണുപൊട്ടനല്ലേ? അതെ. അല്ല, ഞാൻ കണ്ണുപൊട്ടനല്ല സാറേ. കണ്ണുപൊട്ടിനാന്ന് ഊച്ചാണ്ടി നാട്ടുകാരോട് കള്ളം പറഞ്ഞതാ. എനിക്ക് കണ്ണു കാണാ സാറേ. മിലോഡ്, താൻ ഒരു പെരുങ്കള്ളനാണെന്ന് സാക്ഷി തന്നെ ഇപ്പൊ കോടതിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തെളിയിച്ചും കഴിഞ്ഞു. സ്വയം 25 വർഷം ദിവസം 100 പ്രാവശ്യം 100 പേരോട് കള്ളം പറയുന്നയാളാണ് ഈ നിൽക്കുന്ന സാക്ഷി. സ്റ്റേറ്റിനോട് കള്ളം പറഞ്ഞ സാക്ഷി, ഇല്ലാത്ത വില്ലേജും വില്ലേജ് ഓഫീസറെയും സൃഷ്ടിച്ച പെരുങ്കള്ളനായ സാക്ഷി. ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷിയുടെ മൊഴിയും സാക്ഷിയുടെ പ്രവൃത്തിയും തമ്മിൽ ബന്ധപ്പെടുത്തരുത്. മിലോഡ്, കണ്ണോട് കൂടിയവൻ എന്നാണ് സാക്ഷി എന്ന പദത്തിനർത്ഥം. കണ്ണെന്നാൽ അക്ഷി, കണ്ണുള്ളവനാണ് സാക്ഷി, ഐ വിറ്റ്നസ്. ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട, നേരിട്ട് അറിവുള്ളയാളെന്നൊക്കെയാണ് സാക്ഷിക്ക് ഇന്നത്തെ വ്യവഹാര വ്യവസ്ഥയിൽ നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥം. യഥാർത്ഥ സാക്ഷി എന്നാൽ പൂർണ്ണ സാക്ഷിയാവണം, നോബിൾ വിറ്റ്നസ്. അയാൾ ആദർശവാനാകണം, പറയുന്നതെല്ലാം സത്യമാവണം, ആ സത്യം കോടതിയെ ബോധ്യപ്പെടുത്തണം. ബട്ട് ഹീ ഈസ് ഇഗ്നോബിൾ. ഈ ഐ വിറ്റ്നസ് കള്ളം പറയുന്നവനും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനുമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാക്ഷിയുടെ മൊഴിയാണ് എന്റെ കക്ഷികൾക്കെതിരെ മഹാസംഭവമായി ഈ കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. അൺട്രസ്റ്റ്വർത്തി വിറ്റ്നസ്. മിലോഡ്, ഉച്ചാണ്ടി എന്ന ഈ കള്ളസാക്ഷി അൺട്രസ്റ്റ്വർത്തി വിറ്റ്നസ് ആണെന്ന് കോടതി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അൺട്രസ്റ്റ്വർത്തി വിറ്റ്നസ്.